Assalamu alaikum. Welcome to Hadith Ramadan. Sponsored by Bond Voyage. ഞാൻ അസ്ബിൻ അബ്ദുൽ അസീസ് നിങ്ങളുടെ കൂടെ ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ് ഇന്ന് പരിശുദ്ധ റംദാൻ മാസം തുടങ്ങിയിട്ട് 26 ഡേയ്സ് കംപ്ലീറ്റ് ആവുകയാണ് ഇന്നത്തെ രാവ് 27 ആം രാവാണ് യെസ് ആസ് ഞാൻ ഇന്ന് പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് 10 നൈറ്റ്സ് ഓഫ് റംദാൻ ആണ് യെസ് ലൈലത്തുൽ ഖദറാവ് എല്ലാവർക്കും അറിയാം ആയിരം രാവുകളേക്കാൾ പ്രത്യേകതയുള്ള രാവാണ് പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ മൂന്ന് ഓഡ് നൈറ്റ്സ് 25, 27, 29 നോക്കണമെന്നാണ് ഇരുപത്തിയേഴാം രാവ് കൂടിയാണ് ഇന്ന് അപ്പൊ എല്ലാരും ദുആയിൽ ഏർപ്പെടുക നമുക്ക് ഫസ്റ്റ് ഹദീസിലേക്ക് പോവാം എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ പ്രവേശിച്ചാൽ തന്റെ അര മുറുക്കി ഉടുക്കുകയും രാത്രി ജീവിപ്പിക്കുകയും തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തി വിളിച്ചുണർത്താനും ചെയ്യാറുണ്ടായിരുന്നു അതിന്റെ അർത്ഥം രാത്രി മൊത്തം നിസ്കാരത്തിൽ ഏർപ്പെടും കൂടാതെ വീട്ടിലുള്ളവരെല്ലാരും വിളിച്ചുണർത്തുമായിരുന്നു നമ്മൾ അതുപോലെ ചെയ്യും നമ്മൾ ഒറ്റയ്ക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ ഉണർത്താൻ നോക്കണം ദുആയിൽ ഏർപ്പെടാനായിട്ട് നമുക്കൊരു കോൾ ഉണ്ട് അസ്സലാമു അലൈക്കും ഹലോ 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 അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹദീത്ത് റംദാൻ താങ്ക് യു ആരാണ് ബാസിത്ത് ആണോ സൗണ്ട് ചെയ്ത് മനസ്സിലായിട്ടോ ആ വരട്ട് എന്താ ബാസിത്ത് മിണ്ടാതിരുന്നേ ഞങ്ങൾ വിളിച്ച് ആദ്യം ഹലോ ഹലോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ പക്ഷെ കേട്ടില്ല ബാസിത്ത് എന്താ വിശേഷം ഇന്നോ പാവപ്പെട്ട ഉമ്മ അടുത്തിരിപ്പുണ്ടോ രാത്രി പള്ളിയിൽ പോകുന്നുണ്ടോ വന്നു പള്ളിയിലാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ബാസിത്ത് ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ഓക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഉമ്മത്തിലെ ഫിറൌൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഉമ്മത്തിലെ ഫിറൌൻ എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഉമ്മത്തിലെ ഫിറൌൻ എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെ പറ്റിയാണ് ഓപ്ഷൻസ് തരട്ടെ ബാസിത്ത് അബൂ ലഹബ് ആണോ അബു ജാഹിൽ ആണോ അബു താലിബ് ആണോ ക്ലിയർ ആയോ ബാസിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഈ ഉമ്മത്തിലെ ഫിറൌൻ എന്ന് പേരിട്ടത് ആണോ അബു ലഹബ് ആണോ അബു താലിബ് ഫിറൌൻ എന്ന് പറയുമ്പോ തന്നെ അറിയാം അത്ര നല്ല മനുഷ്യനല്ലായിരിക്കും ആരായിരുന്നു ബാസിത്ത് ഉമ്മടുത്ത് ചോദിച്ചോ പറയണ്ടല്ലോ ഏതിനു ചൂസ് ചെയ്യൂ ഇത്ത മൂന്ന് ഓപ്ഷൻ തന്നില്ല ഇനി അറിയുന്നവരെ ചൂസ് ചെയ്താ പോരെ ഇനി ഞങ്ങൾ ഒരാൾക്ക് കട്ട് ചെയ്ത പിന്നെ വിളിക്കുന്ന എല്ലാ കോളേഴ്സും ഞങ്ങൾ കട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്തു അബു താലിബ് ഇനി അബു ജഹൽ ആണോ അബു ലഹബ് ആണോ എന്ന് പറഞ്ഞോ ഒരു ആൻസർ പറഞ്ഞു അതൊക്കെ സ്പീഡ് ആയിട്ട് ആൻസർ പറയൂ ഞങ്ങൾക്ക് അബു ജഹൽ റൈറ്റ് ആൻസർ ആണ് ഉമ്മയാണ് പറഞ്ഞത് ബാസിത് ഉറങ്ങിയിട്ടില്ലേ ഉറങ്ങിയില്ലേ ഒച്ചയായിട്ട് ഉറക്കുവാന്നാ തോന്നണേ ഓക്കെ സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ ഖുർആനിൽ ഫിറൌന്റെ പേര് എത്ര തവണ പരാമർശിച്ചിരിക്കുന്നു എല്ലാം ഫിറൌൻ സ്പെഷ്യൽ ആണ് ബാസിത്തിന് എത്ര തവണ ഖുർആനിൽ ഫിറൌൻ ഓപ്ഷൻസ് 74, 76, 78 മൂന്നാക്കും ശരി ഒരു ഓപ്ഷൻ കളഞ്ഞേക്കാം ഇനി 74 ആണോ 76 ആണോ ബാസിത് ഞങ്ങളെ ഉറക്കത്തിലാക്കുക ഇപ്പൊ ആയിത്തെ കോളറായിട്ട് ബാസിത്തിന് ഞങ്ങളും ആകെ ക്ഷീണിച്ചിട്ടു ഞങ്ങളെ സെഡേറ്റ് ചെയ്യാണ് ബാസിത്ത് ഫസ്റ്റ് കോളറായിട്ട് എന്താ ബാസിത് പറഞ്ഞു എന്താ പറഞ്ഞേ 76 ലേ ബാസിത് തെറ്റിപ്പോയി ബാസിത്ത് റെസ്പോൺസ് ഇല്ല ബാസിത്ത് സാറിൽ ഇനിയും ട്രൈ ചെയ്യൂ
നമ്മള് വിളിച്ച ബാസിത്ത് ആയിരുന്നു ദുബായിന്ന്. ബാസിത്തിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. മുത്താൻ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ഖുർആനിൽ ഫിറൗന്റെ പേര് എത്ര തവണ പരാമർശിച്ചിരിക്കുന്നു? യെസ്, ഓപ്ഷൻ കൊടുത്തു 74, 76, 78. ആൻസർ ആയിരിക്കും നിങ്ങൾ വിളിച്ച് പറയുക 0529611333 എന്ന നമ്പറിലേക്ക്. കൂടാതെ എസ് എം എസ് കോൺടെസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ അയക്കുന്നവരിൽ നിന്ന് ഒരാൾക്ക് കിട്ടുക. ജാൻസിസ് മെഡിക്കൽ സെന്റർ ബദുബായ് നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പൊ ഇന്നും ഞങ്ങൾക്ക് ഒരു എസ് എം എസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്ര നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യമായി അവതരിച്ച സൂറ ഏതാണ്? യെസ്, അപ്പോ നിങ്ങൾ എല്ലാരും എസ് എം എസ് അയക്കുക. നാളെ 8 PM വരെ ടൈം ഉണ്ട് അയക്കണേ. നമ്പർ 3939. ഇത്തക്ക വലിയ ക്ലൂ ഫോർമാറ്റ് നിങ്ങളുടെ പേര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ മാത്രം വന്ന ആരാന്ന് അറിയില്ലല്ലോ. യെസ്, ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ടു ഹദീത്ത് റംദാൻ. താങ്ക്യൂ. ആരാണ്? കാസിം ആണ്. കാസിം കാ, കണ്ടോ വൈഫ് ഒന്ന് മേടിച്ചുണ്ട്? ഇത് കണ്ടാ? കണ്ടു 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 കണ്ടു. വാങ്ങിച്ചു കൊണ്ടുപോയിട്ടില്ല. ആ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് സബു. അതെ അതെ അതെ, തീർച്ചയായും. ഇക്കാലപ്പോലെ എന്റെ വൈഫും വലിയ ചിരിയായിരുന്നു. ആ അതെ അതെ അതെ. അവിടെ അടുത്തിരിപ്പുണ്ടോ? പിന്നെ അവിടെ അടുത്തുണ്ട്. ആ പ്രോഗ്രാം പിന്നെ അല്ല, പ്രോഗ്രാം കണ്ടിരുന്നു ഞങ്ങൾ. അപ്പോ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടു. അപ്പോഴാണ് നിങ്ങൾ മര്യാദക്ക് കേൾക്കുന്നത്? എന്താ ഞങ്ങൾ പറയണ്ടത്? അതെ അതെ അതെ. ഉമ്മയുണ്ടോ അടുത്ത്? ഉമ്മാനൊക്കെ കൂട്ടിട്ടാണോ പള്ളിയിലൊക്കെ പോണേ? ഇല്ല, അവര് ഞാൻ പോകുന്നുണ്ടായിരിക്കും. അവര് അപ്പൊ ഇക്ക ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടാ ഞാൻ കഴിഞ്ഞ കോളറോട്. അയ്യോ, കേട്ടിട്ടില്ല. അത് അല്ല, അത് കേട്ടാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പത്തില് ജയിച്ചു വരുന്നു. കേട്ടോണ്ട് അപ്പൊ കേട്ടില്ലല്ലോ. അപ്പൊ ഇത് വേറെ ക്വസ്റ്റ്യൻ സങ്കല്പിച്ചോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല, വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഇതേപോലെ ഒരിക്കൽ ഞാൻ കേൾക്കാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഔട്ട് ആയിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മകനായ ഇബ്രാഹിം ഏത് വൈഫിൽ ഉണ്ടായതായിരുന്നു? ഞാൻ ഓപ്ഷൻസ് തരാം. ഇബ്രാഹിം ഏത് വൈഫിന്റെ മകനായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ ആണോ, മാരിയത്ത് ഖിബ്തി ആണോ, ഉമ്മു കുൽസും ആണോ? അതെ, ആരാണ്? വേഗം ഒരു ആൻസർ പറഞ്ഞോ. ഖദീജ റളിയല്ലാഹു അൻഹ ആണോ, മാരിയത്ത് ഖിബ്തി ആണോ, ഉമ്മു കുൽസും ആണോ? ഇബ്രാഹിം എന്ന മകൻ ഏത് ഭാര്യയിൽ ഉണ്ടായിരുന്നു? അല്ല, വൈഫിനോട് ചോദിച്ചു. അല്ലാ, ഇതിപ്പോ ആകെ ഞങ്ങള് പെട്ടല്ലോ എല്ലാ കോളേജിലും. ശരി, ഒരെണ്ണം കളഞ്ഞേക്ക. ഉമ്മു കുൽസും ഞാൻ കളഞ്ഞു. ഇനി രണ്ടെണ്ണം കളഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ ആണോ, മാരിയത്ത് ഖിബ്തി ആണോ? ഖദീജ റളിയല്ലാഹു അൻഹ. തെറ്റി. ആൻസർ ഖാസിം കാ. കണ്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ എന്നാ വന്നേ വേണ്ട. ഞാൻ ഉമ്മു കുൽസും ആൻസർ വിചാരിച്ചിരുന്നത്. മറ്റേ ആഫ്രിക്കൻ വംശജായിട്ടുള്ള വൈഫല്ലേ? ആൾക്കാർ വൈഫ് വിന്നർ ആയിരുന്നു ഞങ്ങളുടെ ഷോയില്. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മകനായ ഇബ്രാഹിം ഏത് ഭാര്യയിൽ ഉണ്ടായ മകനാണ്? യെസ്, ഇത്ര ഓപ്ഷൻസ് കൊടുത്തായിരുന്നു. ആണോ, മാരിയത്ത് ഖിബ്തി ആണോ, ഖദീജ റളിയല്ലാഹു അൻഹ? അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇക്ക ഓപ്ഷൻസ് തെറ്റുത്തരം പറഞ്ഞതിനും ഇക്ക എക്സ്പ്ലെയിൻ ചെയ്തു. മുത്ത, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യന് കുറച്ച് ക്ലൂസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. ഇത്താകെ ഹെൽപ്പ് ഇത്തായി ഹെൽപ്പ് ചെയ്യാൻ പിടിക്ക്. ഇത്തായാണ് ഞങ്ങൾ മൂന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ രണ്ടായി എടുക്കുന്നതും. നമ്മള് എല്ലാ നിസ്കാരത്തിലും ചൊല്ലുന്ന സൂറത്താണ് ഈ സൂറത്ത്. ഇത് തന്നെ ഡയറക്റ്റ് ഈ ഇടയിൽ എസ് എം എസ് ക്വസ്റ്റ്യന്റെ ക്ലൂ കുറച്ച് കൂടുന്നുണ്ട്. കാരണം ആൻസർ ടൈപ്പ് ചെയ്യാതെ അയക്കാൻ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതെങ്കിലും ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് ആദ്യ കിട്ടുക. ജാൻസൺസ് മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. നാളെ 8 PM വരെ ടൈം ഉണ്ട്. വി ഹാവ് എ കോൾ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആദ്യ റംദാൻ. താങ്ക് യു. ആരാണ് ഈ സ്വീറ്റ് വോയിസ്? ഷഹ്ന. ഷഹ്ന ഫ്രം അബുദാബി. അസ്ലം
അല്ല സോറി അജീഷിന്റെ വൈഫ് ഞങ്ങള് സെക്കൻഡ് നെയിം വിളിച്ചത് ഇപ്പൊ ഖാനൊക്കെ വിളിക്കണ പോലെ അസ്ലം എന്നൊക്കെ വിളിച്ചതാ കൺഫ്യൂഷൻ ഞങ്ങളെ മാറി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മുഹമ്മദ് അസ്ലം ഞാനും വേറെ ആരുടെ വൈഫ് എന്ന് മാറി വിളിച്ചു എന്തൊക്കെ ഇന്നത്തെ വിശേഷം നല്ല വിശേഷം സുഖം എവിടെ പോയി മുഹമ്മദ് അസ്ലം കായും ബാപ്പയും മോൻ എവിടെ ബാപ്പയും മോനൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും ടി വി കണ്ടോണ്ടിരിക്കുന്നു രാത്രി രാത്രി പോവാറില്ല അവിടുന്ന് എവിടെയായാലും ഇബാദ ചെയ്യണല്ലോ അതാണ് വലിയ കാര്യം അതെ അതന്നെ അപ്പൊ ഇത്താ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം റിപ്പീറ്റ് ചെയ്യട്ടെ പ്രീവിയസ് കോളേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി റിപ്പീറ്റ് ചെയ്യട്ടെ കേട്ടിട്ടില്ല ആര് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം ഞാൻ ചോദിച്ചത് റിപ്പീറ്റ് ചെയ്യണം അത് കുഴപ്പമില്ല രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യത്തെ റിപ്പീറ്റ് ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം നല്ല ഇത്തമാരെ ഇങ്ങനെ വേണമെങ്കിൽ വളരെ ഇഷ്ടമായി ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഏത് ഭാര്യയിൽ ഉണ്ടായ മകനാണ് ഇബ്രാഹിം ആൻസർ പറഞ്ഞോളൂ മറിയത്ത് കിബ്തിയ കറക്റ്റ് ആൻസർ ഇതാണ് പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാലും ഉപകാരം ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ മറന്നു ഓക്കെ ഇതാണ് ഖുർആനിൽ ഫിറാവിന്റെ പേര് എത്ര തവണ പരാമർശിച്ചിരിക്കുന്നു ഓപ്ഷൻസ് ഓപ്ഷൻസ് പറയാം 74, 76, 78 74, 76, 78 അത് പിന്നെന്താ നീക്കം ചെയ്യാലോ അസ്ലം ഫാമിലി ആലോചിക്കൂ 74 എന്ത് പണിയായി കാണിച്ചേ കറക്റ്റ് ആയല്ലോ കറക്റ്റ് ആണ് ആരാ പറഞ്ഞത് അപ്പൊ ഇനി ടി വിയിലേക്ക് നോക്കട്ടോ ഇത്തായുടെ നാളത്തെ കോളേജ് ഞങ്ങൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നേ ഞങ്ങൾ ഒരു പിക്ചർ ഇടും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തൊക്കെ എല്ലാം അറിയാം ടിവിയിലേക്ക് നോക്കിയാ മതി അതെ ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ പിക്ചർ ആണ് ഓക്കെ ഒരു പള്ളിയുടെ പിക്ചർ ഈ പള്ളി ഏതെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അങ്ങ് ദൂരെ മലേഷ്യയിലാണ് അങ്ങ് മലേഷ്യയിലാണ് ഇത് ക്രിസ്റ്റലും സ്റ്റീലും ഗ്ലാസ് ഒക്കെ വെച്ച് പണിത് അടിപൊളി ഒരു പള്ളിയാണ് ക്രിസ്റ്റൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് ഇത് മലേഷ്യയിലെ ഇസ്ലാമിക് ഹെറിറ്റേജ് പാർക്കിലുള്ള ഒരു പള്ളിയാണ് ഹെറിറ്റേജ് പാർക്ക് ഇത് ഫെബ്രുവരി ഇസ്ലാമിക് ഇസ്ലാമിക് പാർക്ക് മലേഷ്യയില് ഇസ്ലാമിക് ഹെറിറ്റേജ് പാർക്ക് അതെ ഇത് ഇത് ഫെബ്രുവരി 2008 ഓപ്പൺ ചെയ്തതാണ് ഓപ്ഷൻസ് വേണോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓപ്ഷൻസ് എന്നിട്ട് ഇനി ഒന്ന് വെട്ടാൻ പറയോ അതെ വെട്ടാൻ മാത്രം പറയുന്നത് ഞങ്ങള് വെട്ടൂട്ടാ ചോദിച്ചതിനി ബ്ലൂ ബ്ലൂ മോസ്ക് ആണോ ക്രിസ്റ്റൽ മോസ്ക് ആണോ റെഡ് മോസ്ക് ആണോ ക്രിസ്റ്റൽ മോസ്ക് ബ്ലൂ മോസ്ക് റെഡ് മോസ്ക് ബ്ലൂ മോസ്ക് റെഡ് മോസ്ക് റെഡ് മോസ്ക് ക്രിസ്റ്റൽ മോസ്ക് ബ്ലൂ മോസ്ക് മലേഷ്യയിലെ പള്ളിയാണ് മലേഷ്യയിലാണ് ഈ മോസ്ക് 1500 പേർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ പള്ളിയാണ് ഇസ്ലാമിക് ഹെറിറ്റേജ് പാർക്ക് മലേഷ്യയിൽ ക്രിസ്റ്റൽ മോസ്ക് ആണോ ക്രിസ്റ്റൽ മോസ്ക് ആണ് വെൽക്കം ഇത്ത കൺഗ്രാചുലേഷൻ ശരിയാക്കി ഇത്തയാണ് ഇതിന്റെ എനർജറ്റിക്കും മൂന്നെണ്ണ ഉത്തരവ് തന്ന കോളർ ഇതാരാണ് ക്രിസ്റ്റൽ മോസ്ക് ആൻസർ തരാൻ ഇക്കാണ് ഇപ്പൊ സമ്മാനം ചെക്കപ്പിന് വന്നു ഇങ്ങോട്ടേക്ക് ഇക്ക പെരുന്നാൾക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് ആ എങ്ങോട്ട് വരാനുള്ള പെരുന്നാളിന് ശേഷം ചെക്കപ്പ് പെരുന്നാളിന് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് വൈകിട്ട് 5 മണിക്ക് വിളിക്കണം ഇക്ക ഉത്തരവ് തന്നു ഇക്ക SMS അയച്ചു ഇക്കും വരാനും കാത്തിരിക്ക കൊച്ചു ഓൾറൗണ്ടർ ആണ് എന്താണ് നിങ്ങളുടെ വിശേഷം ഞങ്ങളിങ്ങനെ ജീവിച്ചു പോന്നു ഇത്താ പോന്നുണ്ടോ പെരുന്നാളിന്
ഇല്ല പെരുന്നാളിന് പോകുന്നില്ല. ഇല്ല പെരുന്നാളിന് പോകുന്നില്ല. അത് കഴിഞ്ഞ് നോക്കട്ടെ നോക്കട്ടെ. അപ്പൊ ഞങ്ങള് ദുബായിലൊന്ന് ഓർക്കണേ ഇത്താ. ഈ പാവപ്പെട്ട ക്ലൂ ഒന്ന് ഞങ്ങളൊക്കെ ഓർക്കണേ. ഇത്താണ് ഞങ്ങൾ ഓർക്കാം. അഡ്വാൻസ് ഈ മുബാറക്കിട്ടോ. നമ്മളിപ്പോ വിളിച്ചത് ഷെഹനാത്തയാണ്. ഷെഹനാത്ത അസ്ലം ഫാമിലി എന്ന് വിളിച്ചിട്ടാണ്. മുഹമ്മദ് അസ്ലം, അജീഷ് അസ്ലം, മോന് വൈഫ്. യെസ്, ഇന്നത്തെ എപ്പിസോഡില് ഫസ്റ്റ് കോളർ ആണ്, മൂന്നെണ്ണം ഉത്തരം തരുന്നേ. കോളർ ഉണ്ട്, അടുത്ത ആളും പറയുന്നു. ഹലോ ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. താങ്ക് യു. ആരത്? ജൂനു. ജൂനു, ആ എന്നാണ് വിളിച്ച കോളറാ. അറിയോ, മനസ്സിലായി. ജൂനുന്റെ പേര് ഞങ്ങള് മറക്കോ? ആ മറക്കരുത്. ജൂനു ഞങ്ങള് പറഞ്ഞാലും ഞങ്ങള് ജൂനുനെ മറക്കില്ല. എന്തൊക്കെയുണ്ട് ജൂനു വിശേഷം? സുഖം സുഖം. എന്തെങ്ങനെ? ഇന്ന് പോകുന്നുണ്ടോ പള്ളിയില്? എന്താ ഇന്ന് രാത്രി? വീട്ടിൽ തന്നെയാ. വീട്ടിൽ തന്നെയാണ് അല്ലേ? എല്ലാരും വീട്ടിൽ നിന്ന് നല്ല ഇബാദ ചെയ്യട്ടെ. എല്ലാരും അള്ളാഹ് നിങ്ങളുടെ പ്രാർത്ഥന കേക്കട്ടെ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ മതിയല്ലോ. എവിടെ നിന്നാലും ഇബാദ ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് മാത്രം നല്ല പ്രാർത്ഥന ചെയ്താൽ മതി. മോള് ഞങ്ങളൊക്കെ ഓർക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ജൂനു. യൂസഫ് നബിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? അതെ, ഇത് ജൂനുക്ക് വളരെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഹലോ, ഓപ്ഷൻസ് ഇരട്ടെ ഞാൻ. പന്ത്രണ്ട്, പതിനൊന്ന്, പത്ത്. പന്ത്രണ്ട്, പതിനൊന്ന്, പത്ത്. അതെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് എന്റെ ചോദിച്ചോക്കട്ടെ. പന്ത്രണ്ട്, പതിനൊന്ന്, പത്ത്. ജൂനു ആൻസർ പറയൂ. ജൂനു ജൂനു, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ജൂനു ജൂനു, വേഗം ആവട്ടെ. ഒരു മിനിറ്റ് ഇല്ല കേട്ടോ ജൂനു, സെക്കൻഡ്സ് ഉള്ളൂ. ഓപ്ഷൻസ്? ഓപ്ഷൻസ് പന്ത്രണ്ട്, പതിനൊന്ന്, പത്ത്. ഈസി അല്ലേ ജൂനു? ഞാൻ ചോദിച്ചാ പത്ത്. പത്ത് തെറ്റിപ്പോയി ജൂനു. സമാധാനായി. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ ടെൻഷൻ അടിക്കുന്നല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഇക്കാലത്ത് ദേഷ്യം പിടിച്ചതല്ലേ, സമാധാനമില്ലെന്ന് ചോദിച്ചതല്ലോ. ഞാനിനി ഒരു ക്വസ്റ്റ്യൻ ടെൻഷൻ അടിച്ചത് മതി. ഇനി ബാക്കി രണ്ടെണ്ണം സമാധാനമായിട്ട് ഇരിക്കാ ഫോൺ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തോട് വിളിക്കുമ്പോ ഇക്കാക്കടുത്ത് വെക്കണ്ട. ജൂനുവിന് തോന്നിയ ആൻസർ മാത്രം പറഞ്ഞാ മതി കേട്ടോ. എന്താ അടുത്ത പ്രാവശ്യം ജൂനു വിളിക്കുമ്പോ ജൂനു തന്നെ പങ്കെടുക്കട്ടോ. ആരും വഴി തെറ്റിക്കാൻ നോക്കിയാ കേക്കരുത്. തെറ്റിപ്പോയിട്ട് നല്ല സ്പിരിറ്റോട് തന്നെ സമാധാനം. ആള് തെറ്റിച്ചൊരു വഴിക്കാക്കി. ഇപ്പൊ അഭിക്കളുടെ സമാധാനം ചോദിച്ച് ഫോൺ വെച്ചു ആള്. എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. ജാൻസൺസിൽ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് വാങ്ങാനായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യമായി അവതരിച്ച സൂറത്ത് ഏതാണ്? ക്ലൂ തന്നിരുന്നു നമ്മൾ എല്ലാം. ഇത്ത തന്നെയാണ് ക്ലൂ തന്നത്. ഇത്താക്ക് ഇത്ത ആരാന്ന്. അപ്പൊ ക്ലൂ ഇതായിരുന്നു, നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതൊരു സൂറത്താണെന്നാണ്. എസ് എം എസ് അയക്കുക. നാളെ 8 PM ടൈം ഉണ്ട്. അയക്കുന്ന ഫോർമാറ്റ് ഹദീത്ത് റംദാൻ, സ്പേസ് യുവർ നെയിം, സ്പേസ് കറക്റ്റ് ആൻസർ 23939. കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. വെൽക്കം ടു ഹദീത്ത് റംദാൻ. ആരേത്? മൻസൂർ. മൻസൂർ അബുദാബിയിൽ നിന്നാണോ? മൻസൂർ അല്ല, ഷാർജ. ആദ്യമായിട്ട് വിളിക്കുന്നതാണോ? ആ ഫസ്റ്റ് ടൈം ആ. എന്ത് ചെയ്യുന്നു ആളെ വിളിക്കാതിരുന്നേ? ഞങ്ങള് സംസാരിക്കാൻ കാറ്റുള്ള പുറത്തിറങ്ങിയതാണല്ലേ. നാട്ടില് മൻസൂർക്ക? നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. ഇപ്പൊ റൂമിലുള്ളവരൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല, അതാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ക്വിസ്റ്റ്യൻ ഇത്ത
ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കേട്ടോ മൻസൂർക്ക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് അള്ളാഹുവിന്റെ ഒരു നാമം ഉണ്ട് ജബ്ബാർ എന്ന്. യെസ്, യാ ജബ്ബാർ, അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഞാൻ തരാം. യാ ജബ്ബാർ, യാ ജബ്ബാർ, ഓപ്ഷൻസ് ഞാൻ തരാം. സർവാധിപനെ, പരമാധികാരമുള്ളവനെ, അഭയം നൽകുന്നവനെ. ഇക്ക റോഡിന്റെ അടുത്താണ് നിക്കണ, വണ്ടിയുടെ ഹോൺ കേക്കണു. റോഡ് സൈഡിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചോളൂ. റോഡിന്ന് മാറി നിന്ന് ആലോചിക്കൂ ട്ടോ. പരമാധികാരമുള്ളവനെ, വണ്ടി കേറിപ്പോയില്ല. അല്ല, റോഡിന്ന് മാറി നിന്ന് വണ്ടി കേറിപ്പോയില്ല. ആലോചിച്ച് വണ്ടി നമ്മള് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇക്ക ഓപ്ഷൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? പരമാധികാരമുള്ളവനെയാണോ സർവ, രണ്ടാമത്തെ ഓപ്ഷൻ ഏത്? പരമാധികാരമുള്ളവനെ അതാണോ? കറക്റ്റാണ്. ഇതറിയുന്ന ആൻസർ എന്ന് കോൺഫിഡന്റ് എടുക്കുവല്ല. അത് തന്നെ, അത് തന്നെ. അങ്ങനെ നല്ലത് തന്നെ. അപ്പൊ പള്ളിയില് പോകുന്നുണ്ടോ ക്യാമലയിൽ നിന്ന്? എന്താ എന്താ പള്ളിയിലേക്ക് പോണേ? ഇവിടെ സൗദി പള്ളിയിലാണോ പോകുന്നത്? നിങ്ങള് ഷാർജയിൽ ആൾക്കാരൊക്കെ സൗദി പള്ളിയിലെ കണ്ടുമുട്ടൂലേ? എല്ലാരും അവിടെ ഞങ്ങള് വിളിക്കുന്ന മിക്ക കോളേഴ്സ് എല്ലാരും സൗദി പള്ളിയിലേക്കാ പോകുന്നത്, ഷാർജയില്. എവിടെ വർക്ക് ചെയ്യണത് മൻസൂർക്ക? വിസിറ്റിന് വന്നിരിക്കണ നാട്ടിന്ന്. അപ്പൊ സെക്കൻഡ് ജോയിൻ ചെയ്യും. ബാഗായിട്ട് തന്നെ പോണോട്ടോ തിരിച്ചു പോകുമ്പോ നാട്ടില്? ആ ട്രാവൽ ബാഗിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം? ഓപ്ഷൻസ്: പരിശുദ്ധം, വായന, നേർവഴി. എന്തായിരിക്കും ഖുർആന്റെ അർത്ഥം? പരിശുദ്ധം, വായന, നടക്ക. പരിശുദ്ധം. ഇക്ക തെറ്റിപ്പോയി. തെറ്റി ആൻസർ. തെറ്റി ആൻസർ മൻസൂർക്ക. മൻസൂർക്കോയി. ഇക്ക എത്ര ദിവസം ഉണ്ട് ഇവിടെ ഇപ്പോ? ഞാൻ ഇങ്ങനെ വിളിച്ചിണ്ട്. ഇനി വിളിക്കൂലേ? മൻസൂർക്കായിരുന്നു ഇക്ക വർണ്ണത്തിന് ഉത്തരം തന്നോളൂ. ഞാൻ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു, പക്ഷെ ഇക്കൊക്കെ പറയാൻ പറ്റിയില്ല. ഇപ്പൊ നമുക്കൊരു ബ്രേക്കിന്റെ ടൈം ആണ്. ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ഇത്തവണ എസ് എം എസ് ഇന്നത്തെ കോൺടെസ്റ്റ് പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യം അവതരിച്ച സൂറത്ത് ഏതാണെന്നാണ് ക്ലൂ ഞങ്ങൾ തന്നിരുന്നു. നമ്മൾ എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഈ സൂറത്ത് കമ്പൽസറി ആയിട്ട് ചൊല്ലും എല്ലാ റക്അത്തിലും. ഇത് ആൻസർ ആണ്. നാളെ 8 PM വരെ ടൈമിന് നിങ്ങൾക്ക് അയക്കാൻ, നിങ്ങളുടെ പേര് വെക്കാൻ ഒരിക്കലും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.